നമ്മളോടൊപ്പം ഇന്ന് എൻ്റെ ദൈവത്തിൽ വളരെ സ്പെഷ്യലായ ഒരു അതിഥിയുണ്ട്. പ്രൊഫസർ ഡോക്ടർ ജാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ്. സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖയായ വ്യക്തിത്വം. അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലടക്കം ഒരുപാട് സാഹിത്യ സാംസ്കാരിക പ്രബന്ധങ്ങൾ, ഒരുപാട് സാമൂഹ്യ മേഖലയിലുള്ള സംഭാവനകൾ. മാഡം, സ്വാഗതം. ശരിക്കും എന്റെ ദൈവം എന്ന് പറയുമ്പോൾ മാഡത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് ദൈവവിശ്വാസിയാണോ? നമ്മളെല്ലാം പാർട്ട് ടൈം വിശ്വാസികളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാഡം ദൈവം എന്ന സങ്കല്പത്തെ കാണുന്നത്? വാസ്തവത്തിൽ എനിക്ക് ഒരു ഒരു വ്യക്തിപരമായ ബന്ധമാണ് ദൈവവുമായിട്ട് ഞാനെന്നും മനസ്സിൽ സൂക്ഷിച്ചു പോകുന്നത്. എനിക്കങ്ങനൊരു ഒരു കോൺക്രീറ്റ് രൂപവുമുണ്ട്. എനിക്ക് ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും തീരുമാനങ്ങളിലുമൊക്കെ ഒരു കൺസൾട്ടേഷന് വേണ്ടി ഞാൻ ആ ശക്തിയോട് മാനസികമായി അടുക്കാറുണ്ട്, സംവേദിക്കാറുണ്ട്. ഞാനൊരു ഫിലോസോഫിക്കൽ ലെവലിലും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. പ്രത്യേകിച്ചും വളരെ ദുഃഖം നിറഞ്ഞ ഒരു തരത്തിലും നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി കൊണ്ട് ഒരു തരത്തിലും ഉത്തരം കാണാനാവാത്ത ചില സംഭവങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ദൈവം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ദൈവം എങ്ങനെയാണ് ഇതിൽ പങ്കാളിയായത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ അനുഭവങ്ങളിലാവാം, മറ്റുള്ളവരുടെ അനുഭവങ്ങളിലാകാം. മാഡം, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ പറയുന്നതാണ് ഒരു അനുഭവ സാക്ഷ്യം, ടെസ്റ്റിമോണിയൽ എന്ന് പറയുമ്പോൾ എന്ത് ലോജിക്ക് പറഞ്ഞാലും പുസ്തകത്തിൽ എഴുതിയാലും ഇല്ലെങ്കിലും നമുക്കറിയാം ചില അവസരങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന. തിരിഞ്ഞു നോക്കുമ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു നിർണായക സന്ദർഭത്തിൽ ഒരു ദൈവീക സാന്നിധ്യ അനുഭവപ്പെട്ട അവസരം? തീർച്ചയായിട്ടും ധാരാളം ചെറുതും വലുതുമായ അനുഭവങ്ങളുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്, ഞങ്ങളുടെ കുടുംബം മുഴുവനും ഒരു വലിയ ആക്സിഡൻറ്റിൽ, ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടിരുന്നു. അതും രാത്രിയിൽ. കുട്ടികളപ്പോൾ അത്ര പ്രായത്തിലെത്തിയിട്ടില്ല. പെൺകുട്ടികൾ രണ്ടും യുവതികളാണ്. മകനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അൺകോൺഷ്യസ് ആവുന്നു നടു റോഡിൽ. പക്ഷേ ഞാൻ ഒരു തരത്തിലും, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം കായംകുളത്ത്, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത സങ്കേതങ്ങളിൽ നിന്നും സഹായവുമായ ആളുകൾ ഓടിയെത്തുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. ഞങ്ങളെ വന്ന് കണ്ട പലരും ഒരിക്കലും വിചാരിച്ചില്ല ഈ കുടുംബം, അല്പം പ്രശസ്തിയുമൊക്കെ ഉള്ള കുടുംബമാണല്ലോ, തിരിച്ച് നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചെത്തുമെന്ന് പലരും വിചാരിച്ചില്ല. പക്ഷേ അത്ഭുതകരമായി ദൈവം ഞങ്ങളെയൊക്കെ തിരിച്ചെത്തിച്ചു. ഞാൻ അത് കഴിഞ്ഞാണ് വൈസ് ചാൻസലർ ആവുന്നതും, അത് രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ആവുന്നതും. അതേസമയം തന്നെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായി ഈ ആക്സിഡൻ്റ് കൊണ്ട്. അതെൻ്റെ മുട്ടിനാണ്. ഞാനിപ്പോൾ ഒരു ഉരുക്ക് വനിതയാണ്, സ്റ്റീൽ റോഡും ആണികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷമം, നിരന്തരമായി എന്നെ വിഷമിപ്പിക്കുന്ന ഈ വേദന, ഈ വേദനയുമായി ഒരു പ്രയാസവുമില്ലാതെ, ഒരുപക്ഷെ സാധാരണ വളരെ ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത യാത്രകളും വിദേശ യാത്രകളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ ദൈവം എനിക്ക് ശക്തി നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഒരു മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഡൽഹി ഫ്ലൈറ്റ് ഉണ്ട്, കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട്. പലപ്പോഴും ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ വെയിറ്റ് ചിലപ്പം ഹാൻഡ് ബാഗേജിലുണ്ടെങ്കിൽ, ദൈവമേ ഞാൻ എങ്ങനെയാണ്, കാരണം എയർപോർട്ടുകൾ അറിയാമല്ലോ ഒരുപാട് ദൂരം നടക്കണം, അപ്പോൾ എങ്ങനെ എത്തുമെന്ന് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വരും, മാഡം ക്യാൻ ഐ ഹെൽപ്പ് യു, ഇതാരാണ് ഇയാൾ, ഇതെവിടുന്ന് വന്നതാണ്. ചിലപ്പോൾ എയർലൈൻസിലുള്ളവരാവാം, അഥവാ ഒരു സഹയാത്രികനോ സഹയാത്രികയോ ആവാം. അവർക്ക് എന്തേ ഇങ്ങനെ തോന്നി, ഞാൻ അത്ര മോശപ്പെട്ട അവശതയിലൊന്നുമല്ല നടക്കുന്നതും, അങ്ങനെ എന്നോടൊരു സിമ്പതി തോന്നാനുള്ള സാധ്യതയുമില്ല. അപ്പം എവിടേക്കോ ദൈവം എന്നെ കാത്ത് പരിപാലിച്ചു. മാത്രവുമല്ല, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉയർന്നതും വലുതുമായ കാര്യങ്ങൾക്കാണെന്ന് എന്നെ പലപ്പോഴും ബോധ്യപ്പെടുത്താറുണ്ട്. അതെൻ്റെ കഴിവുകൾ കൊണ്ടല്ല, ബൈബിളിലെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പടക്കുതിരയുടെ വേഗത്തിലല്ല നിന്റെ കഴിവുകളോ നിന്റെ നേട്ടങ്ങളോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചെയ്യണം, പക്ഷേ അത് നിന്റെ കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാനങ്ങ് നടത്തും എന്ന് എന്നോട് എപ്പോഴോ പറയുന്നത് പോലുള്ള ഒരു ശബ്ദം എനിക്കെപ്പോഴും തോന്നാറുണ്ട്. മാത്രവുമല്ല, എനിക്ക് ദൈവാനുഭവം അഥവാ ദൈവത്തിലുള്ള വിശ്വാസം ഒരുപാട്, അതിനകത്തൊരു ഈസ്തറ്റിക്സും കൂടെ ഉണ്ട്. എനിക്കൊരു ഒരു ഒരു മനോഹരമായ ഒരു അനുഭവമാണത്, ഒരു സൗന്ദര്യം നിറഞ്ഞ ഒരു അനുഭവമാണ്.
ഞാൻ കൊഞ്ചുകയും എന്നെ കൊഞ്ചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും തീവ്രമായി എനിക്ക് പ്രേമിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ ശക്തിയാണത്. ഞാൻ ഒരിക്കൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തോട് തന്നെയാണ്. ഭർത്താവും മക്കളും അമ്മയും ഒക്കെ എന്നോട് പിണങ്ങും ഇത് കേട്ടാൽ എന്ന് ഞാൻ അന്നൊരിക്കൽ പറയുകയും ചെയ്തു. പക്ഷെ അവരെയൊക്കെ എനിക്ക് തീവ്രമായി സ്നേഹിക്കാൻ കഴിയുന്നതും അവരോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ കഴിയുന്നതും വലിയ പ്രതീക്ഷകളൊന്നും ആരിൽ നിന്നും നിലനിർത്താതെയും അടിസ്ഥാനപരമായ എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെൻ്റ് നിലനിർത്താനും കഴിയുന്നത് വളരെ തീവ്രമായ ഈ സ്നേഹം എനിക്ക് ദൈവത്തോടുള്ളത് കൊണ്ടാണ്. ഇത് വളരെ പേഴ്സണലാണ്. ഒരു കാഴ്ചപ്പാട്, ദൈവീകതയെക്കുറിച്ചും ഒരു താത്വികമായ ഫിലോസോഫിക്കലായ ഒരു ദർശനം നമുക്ക് വേണം. മാഡം വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ കുട്ടികൾ ഇന്നൊരു തരം മോറൽ റിലേറ്റിവിസ്റ്റിക് ക്രൈസ്, മുമ്പ് പോപ്പ് സൂചിപ്പിച്ചതുപോലെ മോറൽ റിലേറ്റിവിസ്റ്റിൻ്റെ ഒരു കാലമാണ്. ന്യൂക്ലിയർ ബോംബുകളേക്കാൾ വലിയ അപകടമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു ഒരു റിലേറ്റിവിസ്റ്റിൻ്റെ കാലത്ത് ദൈവീക ദർശനത്തിൻ്റെ പ്രാധാന്യം ഉണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ എന്ത് കാഴ്ചപ്പാടോടുകൂടി വളർന്നു വരണം? ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, അവർ ദൈവത്തെ അഭിമുഖീകരിക്കുന്നതോ ദൈവമെന്ന ഒരു ശക്തിയെ അറിയാൻ അവസരം അവർക്ക് ലഭിക്കുന്നതോ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ ആ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംവിധാനം, അത് പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും മോസ്കാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ചില വിശ്വാസ സംവിധാനങ്ങളുണ്ട്. അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കണം, അനലിറ്റിക്കലാവണം, റാഷണലാവണമെന്നൊക്കെ നിരന്തരമായി നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ഈ കുട്ടികൾ അവരുടെ ധിഷണയ്ക്കും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ദൈവത്തെ അവരുടെ മുമ്പിൽ എത്തിക്കുന്ന ആ സംവിധാനങ്ങൾ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ധാർമ്മിക മൂല്യങ്ങളും സ്നേഹം, കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള ദയ, മറ്റുള്ളവരെ മനസ്സിലാക്കുക, സഹിഷ്ണുത, സമാധാനത്തിലുള്ള വിശ്വാസം, എന്ത് വന്നാലും നമ്മൾ സമാധാനം കെടുത്തുകയില്ല, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ വിജയത്തിന് എതിർ നിൽക്കുന്നതാണെന്നുള്ള ഒരു ധാരണ, അറ്റ് എനി കോസ്റ്റ് സക്സസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വിശ്വാസ സംഹിത നിലനിൽക്കുന്ന ഒരു ലോകത്ത് ആരും നമ്മൾ നേരിട്ട് കാണാത്ത ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനീ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ദൈവം എന്നോടൊത്ത് ചാഞ്ചാടുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ദൈവമല്ല. ദൈവം ഡിമാൻഡിങ് ആണെന്നും എനിക്കറിയാം. ഞാനൊരു പ്രത്യേക തരത്തിൽ ജീവിക്കണം, ചില മൂല്യങ്ങൾ നിലനിർത്തിയേ പറ്റൂ, അതിനെന്ത് വില കൊടുത്താലും ആ നന്മയിൽ നിന്നും സത്യത്തിൻ്റെയും പാതയിൽ നിന്നും ചരിക്കാൻ പാടില്ല, ക്ഷമിച്ചേ പറ്റൂ, എന്നെ വേദനിപ്പിക്കുന്നവരെയും ഞാൻ അവരോട് ക്ഷമിച്ചേ പറ്റൂ, എന്നെങ്കിലും ഞാൻ മനുഷ്യനല്ലേ, ചിലപ്പോഴെങ്കിലും എന്നെ വേദനിപ്പിക്കുന്നവരോട് ഒരു വിരോധം നിലനിർത്തിക്കൊണ്ട് മണിക്കൂറുകൾ എൻ്റെ മനസ്സിൽ നിലനിർത്തിയാൽ അപ്പോഴെനിക്കറിയാം എന്തെങ്കിലും ഒരു ശിക്ഷയോ ഒരു വേദനയോ എന്നെ തേടി വന്നിരിക്കും. ഇതെൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എന്നെ നന്മയുടെ പാതയിൽ നിലനിർത്തുന്ന ചില വളരെ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തുന്ന, കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ശ്രമിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. മാഡം നേരത്തെ പറഞ്ഞ പോലെ ഈ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു സമുദ്രത്തിൽ നമ്മുടെ ആങ്കറാണ്, മങ്കൂരമാണ് പലപ്പോഴും ഈ ദൈവവിശ്വാസം. പക്ഷേ കുട്ടികൾക്ക് അത് ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ വെളിയിൽ നോക്കുന്ന പലർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു ദാർശനികതയിൽ നങ്കൂരം ഉണ്ടാക്കാൻ മുതിർന്നവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? വാല്യൂ എഡ്യൂക്കേഷനോ സ്പിരിച്വൽ എക്സ്പോഷറോ അവയർനെസ്സോ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? തീർച്ചയായിട്ടും അവരുടെ ഫോർമേറ്റീവ് പീരീഡ്, അത് സ്കൂളാണ്. അവരുടെ പിയർ പ്രഷറാണ് അവരുടെ മേലുള്ള ഏറ്റവും വലിയ സ്വാധീനം. മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും അവരുടെ സഹപാഠികൾക്കാവും അവരുടെ മേലുള്ള സ്വാധീനം. അപ്പോൾ അവരുടെ ഫോർമേഷനിൽ പങ്കാളികളായിട്ടുള്ള സ്കൂളുകൾ തീർച്ചയായിട്ടും ഇതിൽ ഭാഗഭാഗമാവണം. അതുകൂടാതെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവൻ പറഞ്ഞാൽ കേൾക്കില്ല, ഓ പറഞ്ഞാലേ അവൻ പള്ളിയിൽ പോകത്തില്ല, അവൻ പറഞ്ഞാലും സമയത്ത് പ്രാർത്ഥിക്കില്ല എന്നൊക്കെയുള്ള നമ്മുടെ നിരന്തരമായിട്ടുള്ള പറച്ചിലുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെങ്കിലും ഒരിക്കൽ അവരുടെ ജീവിതത്തിലെ വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ആ ഒരു മുഹൂർത്തത്തിലുള്ള വാചകം, മകനെ നീ ദൈവത്തെ വിളിച്ചു നോക്ക്, നീ ഒന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കൽ, നീ ക്ഷേത്രത്തിലൊന്ന് പോയി ഒന്ന് ആ പ്രതിഷ്ഠയുടെ മുമ്പിലൊന്ന് നിന്ന് നോക്ക് എന്ന് പറഞ്ഞ ഒരു വാചകം ഒരു പക്ഷേ അവനെ തേടി വന്നേക്കാം. ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വിചക്ഷണം എന്ന രീതിയിൽ കൂടെ അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷനും ഒരു സ്പിരിച്വൽ എക്സ്പോഷറും നമ്മുടെ പാഠ്യപദ്ധതികളിലൂടെ, അതായത് എല്ലാ മതങ്ങളുടെയും തന്നെ ആഘോഷിക്കുന്ന രീതിയിൽ, അത് പോസിബിൾ ആണോ ഇന്ത്യ പോലുള്ള രാജ്യത്ത്? അതിനെതിരെ ഒരുപാട് എതിർപ്പുണ്ട്. അതുകൊണ്ട് പോസിബിൾ ആകണം, പക്ഷേ അത് ഈ റിലിജിയോസിറ്റിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അതാണ്, കുട്ടികളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ ജീവിതം അവർക്ക് കൊടുക്കാൻ
നമുക്ക് കഴിയണം. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അൾട്ടിമേറ്റ്ലി ഓൾ എഡ്യൂക്കേഷൻ ഷുഡ് ബി സ്പിരിച്വൽ എന്ന് ഞാൻ പറയും, ഇൻ എ ബിഗ് സെൻസ് ഓഫ് ദ വേർഡ്. അപ്പോൾ അത് അതുകൊണ്ട് അതിൻ്റെ റാഷണാലിറ്റിയോ ഒന്നും കുറയുന്നില്ല, അതിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ശാസ്ത്രത്തെയും നമ്മുടെ പഠനത്തെയും നമ്മുടെ പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യകളെയും ഒക്കെ മനസ്സിലാക്കാൻ അത് സാധിക്കുമെന്നാണ്. ജീവിതോന്മുഖമായി മനസ്സിലാക്കാൻ എക്സാക്ട്ലി. പിന്നെ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് എന്തെല്ലാം തരം നല്ല നല്ല മന്ത്രങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ ഉള്ളത്, മാതൃകകൾ തന്നെ എന്തുമാത്രം. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം നമ്മൾ അതൊക്കെ ഒരു ഒരു വേറൊരു തലത്തിൽ അവരെ മാറ്റിവെക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കയ്യിലൊരു ചരട് കെട്ടാനോ അല്ലെങ്കിൽ ഉത്സവത്തിൽ പങ്കെടുക്കാനോ ഒക്കെ വേണ്ടി ഇതിനെയൊക്കെ പുറത്തെടുക്കും. പക്ഷേ നമ്മുടെ ജീവിതവുമായിട്ട് കൂട്ടിയണച്ചുകൊണ്ട് ഇല്ല. ഇപ്പം കർമ്മണ്യേവാധികാരസ്ഥേ ന ഫലേഷു കഥാചന, അതിനേക്കാളും വലിയൊരു ഒരു തത്വശാസ്ത്രമില്ല. സകല റിലിജൻസും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫലം ആലോചിക്കേണ്ട, ചെയ്യുക, ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം. വ്യക്തിപരമായ ജീവിതത്തിലേയും കൂടെ വന്നാൽ, നമ്മളിപ്പോൾ ഒരു സാമൂഹ്യതെല്ലാം പറഞ്ഞത് വ്യക്തിപരമായ ജീവിതത്തിൽ വന്നാൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം അനുഭവങ്ങൾ ചില ആൾക്കാർ പറയാറുണ്ട്, വെളിപാടുകൾ ഉണ്ടായിരുന്ന ചില ആൾക്കാർ, പൂർവ്വജന്മ സ്മരണകൾ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, വ്യക്തികളെ കാണുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പാരാസൈക്കോളജിക്കൽ ഡൊമൈനിൽ വരുന്ന, പാരഡൈമിൽ വരുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ലൈഫിൽ യുക്തി, സാമാന്യ യുക്തിക്ക് അതീതമായ ഒരു സൂപ്രാലോജിക്കലായി, ലോജിക്കലായിട്ടുള്ള ഒരു സൂപ്രാലോജിക്കലായ ഏതെങ്കിലും അത്തരം റെവലേഷൻസോ എക്സ്പീരിയൻസോ? അങ്ങനെ ഒരിക്കലുമില്ല. പക്ഷേ ചിലരുടെ ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് വെറും വാക്കുകളായി തോന്നുന്നുവെങ്കിലും പിന്നീട് ചില അവസരങ്ങളിൽ അതിനൊരു വലിയ ദിവ്യ പരിവേഷം അഥവാ അതുപോലുള്ള ഒരു ക്വാളിറ്റി അതിനെ എക്വയർ ചെയ്യുന്നതായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടലോ അതൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം തുറന്നു പറയണമല്ലോ, ഒരുപക്ഷെ എനിക്ക് ഈ വൈരുദ്ധ്യം എൻ്റെ ജീവിത വീക്ഷണത്തിലുണ്ടാവാം. ഞാൻ വളരെ റാഷണലായിട്ടുള്ള ഒരാളാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ഞാനങ്ങനെ വിശ്വസിക്കുകയുമില്ല. ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ വല്ലവരും വന്ന് വരികയോ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് വരികയോ ചെയ്താൽ പോലും ഐഡി കാർഡ് ചോദിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു 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 സ്വഭാവം എനിക്കുണ്ട്. എനിക്കറിഞ്ഞുകൂടാ ദൈവം, ഞാൻ ഇത്ര സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഒരു ശാരീരിക രൂപം പ്രാപിച്ച് എൻ്റെ മുമ്പിൽ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്കുള്ള ചില കാര്യങ്ങൾ, എനിക്ക് വളരെ തിരക്കുള്ള ജീവിതമായിരുന്നു കഴിഞ്ഞ 10 വർഷം. അതേസമയം എൻ്റെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഏകാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള ചില ദേവാലയങ്ങളുണ്ട്, അവിടെ ഇരിക്കാനിഷ്ടം. പലപ്പോഴും ഇത് കഴിയാറില്ല. കുറേ ദിവസങ്ങളിങ്ങനെ ശരിക്കുമുള്ള, അതായത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, പക്ഷേ വേണ്ട രീതിയിൽ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ഭയങ്കര വാക്വം തോന്നും, ഭയങ്കരമായ ഒരു അസ്വാസ്ഥ്യം, കഷ്ടം. ഞാൻ വെറും ഒരു ഞായറാഴ്ച പള്ളിയിൽ പോക്കുകാരി മാത്രമായി പോകുന്നല്ലോ, ഓ അപ്പോൾ പുറകിൽ പോയി നിന്ന് ഒരു കുർബാനയും കണ്ടിട്ട് പോരും, എന്തോ ഒരു ഭയങ്കരമായ ഒരു ഒരു കുറവ് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും ദൈവം എനിക്കൊരു അവസരം തരും, വളരെ തീവ്രമായി പ്രാർത്ഥിക്കാൻ ഒരു ദേവാലയത്തിൽ എന്നെ എത്തിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ എന്നോട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളുമായി പരിചയപ്പെടുകയോ. അതെനിക്ക് നിരന്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു വർഷം പോസ്റ്റ് ഡോക്ടറൽ ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഓർക്കുമായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, മക്കളും അവിടെ കൂടെ വരുന്നുണ്ട് പഠിക്കാനായിട്ട്, ഇവരെ എങ്ങനെ നടത്തും, അവിടുത്തെ പുതിയ രീതികളൊക്കെ കണ്ട് പിള്ളേരും വഴിപഴിച്ച് പോകുമെന്നൊക്കെ പേടിയുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്കൂൾ ഓഫ് തിയേറ്റർ സ്റ്റഡീസിൽ പോസ്റ്റ് ഡോക്ടറൽ തിയേറ്റർ പോസ്റ്റ് ഡോക്ടറൽ വർക്ക് തിയേറ്ററിലാണ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് 2 മിനിറ്റ് പോലും ഇല്ല, എന്നും 12 മണിക്ക് കുർബാന. അവിടെ വലിയ പാടാണ് ഈ കുർബാനയ്ക്ക് ആളെ കിട്ടുക, ഏഷ്യക്കാരെ വരുള്ളൂ. ഇംഗ്ലീഷ് അപ്പോൾ അവിടെ എനിക്ക് വേണ്ടി എന്നുള്ള പോലെ കൃത്യം 12 മണിക്ക് ഒരു 20 to 25 minutes. അപ്പോൾ അതെനിക്കൊരു എന്താ, ഒരു വർഷം അടുപ്പിച്ച്, ഒരു വർഷം മുഴുവനും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഒരു ആത്മീയ അനുഭവമാണ്. അത് ആരോടാ പറഞ്ഞ് മനസ്സിലാക്കുക, അതോ ഇതിത്ര വിലപ്പെട്ട കാര്യമാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കുമായിരിക്കും. പക്ഷേ എനിക്കതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയുമായിരുന്നു ആ ഒരു വർഷത്തെ ഒരു സ്പിരിച്വൽ എംപവറിങ്. എന്നെ സങ്കടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ദൈവം എനിക്കിത് മനഃപൂർവ്വം തന്നതാണ്. ഞാൻ ചോദിച്ചത് കിട്ടിയിരുന്നുവെങ്കിൽ
എനിക്കത് വലിയ ദുരന്തമാകുമായിരുന്നു. നേരെ മറിച്ച് എനിക്ക് തരാത്ത ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെയും എൻ്റെ വിജയത്തിനും മുതൽക്കൂട്ടായി മാറിയ ഗിഫ്റ്റ്സ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങ് ചിലപ്പോഴൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഈ ഡിസൈൻ ചിലപ്പോഴൊക്കെ ഇത് എന്തോന്ന് ഡിസൈൻ ഈ ഇത് എത്ര കാലം ഞാൻ ഇങ്ങനെ പോകും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. റോൾ മോഡൽ പോലെ ആണെങ്കിലും മാഡത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ വളർന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ? ചെറുപ്പത്തില് എൻ്റെ അമ്മ എനിക്കൊരു റോൾ മോഡലായിരുന്നു, കാരണം അമ്മ വളരെ സ്കോളർലി ആയിട്ടുള്ള സ്കൂൾ ടീച്ചറാണെങ്കിലും ധാരാളം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ പിന്നെ വലുതായി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോരുത്തരെയും ഓരോ കാര്യത്തിനു വേണ്ടി ഞാൻ റോൾ മോഡലാക്കി. എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ പല കാര്യങ്ങളിലും എനിക്ക് റോൾ മോഡലായിട്ട് തോന്നി. അവരുടെ കുട്ടികളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും അവരുടെ ഒരു കർമ്മധിരതമായ ജീവിതമൊക്കെ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിയോടുള്ള പരിപൂർണമായ കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ ഓരോരോ കാര്യത്തിന് വേണ്ടി റോൾ മോഡൽ. അങ്ങനെ പൂർണ്ണമായി ഇയാളെ പോലെ ആവണമെന്ന് തോന്നുന്ന ഒരു വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ദൈവമെന്ന സങ്കല്പത്തെ നമ്മുടെ അവസാനത്തേക്ക് എത്തുക, പലരും ദൈവമെന്ന ഒരു ഗ്രന്ഥശാലയോ അല്ലെങ്കിൽ ഒരുപാട് സെമിനാറുകൾക്ക് ടോപ്പിക് ആവുന്ന ഈ ദൈവത്തെ ഒരു വാക്കിലേക്ക് ചുരുക്കുക, അത് പല സെമിനാറുകൾ പോലും ചുരുക്കാൻ കഴിയില്ല, പക്ഷെ ഒരു വാക്കിലേക്ക് ചുരുക്കുമ്പോൾ യേശുദേവൻ സ്നേഹം എന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ ഗാന്ധിജി സത്യമാണ് എന്ന് പറയാറുണ്ട്. മാഡം ഒരു വാക്കിലേക്ക് ചുരുക്കിയാൽ ആ വാക്ക് ഏതായിരിക്കും, എന്തുകൊണ്ട്? സ്നേഹം, എനിക്ക് അങ്ങനെയേ ഉള്ളൂ. സ്നേഹം പരിപൂർണമായി ക്ഷമിക്കുന്നതാണ്, സ്നേഹം എപ്പോഴും കരുതലുള്ളതാണ്, സ്നേഹം കരുണ നിറഞ്ഞതാണ്. എനിക്കിതെല്ലാമാണ് ദൈവം. മാത്രവുമല്ല സ്നേഹം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, നമുക്കൊരു വലിയ സംരക്ഷണമാണ്. എനിക്കെപ്പോഴും തോന്നുന്നത് ഞാനൊരു കവചത്തിലാണെന്നാണ്. അപ്പോൾ ഒറ്റയ്ക്കൊരു സ്ത്രീ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ വൈശാല ശ്രാവ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിലാണ് അല്ലേ, അഭിമന്യെ പോലെയാണ് പലപ്പോഴും ചക്രവ്യൂഹത്തിലാണ്. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അതിൻ്റെ പേരിൽ പ്രഷർ കൂടിയിട്ടില്ല, അതിൻ്റെ പേരിലൊരു ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ഒരു രക്ഷാ കവചത്തിലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ പരിപൂർണമായ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ഒരു ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ഒരു ഓറ, എനിക്ക് ദൈവം അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം സംരക്ഷണം കൂടിയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ സ്നേഹം ഗിവിങ് മാത്രമല്ല ഗെറ്റിങ്ങുമാണ്. അപ്പോൾ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ദൈവം എന്ന് പറഞ്ഞ സ്നേഹം. അതുകൊണ്ട് തന്നെ ഞാനും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു കണ്ടീഷണാലിറ്റി ഇതിലുണ്ട്. അത് ദൈവം എന്നില്ലെന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, കാരണം ദൈവം എനിക്ക് അതും അത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു. മറ്റ് പലരും ദേഷ്യപ്പെടുകയും ക്ഷമിക്കാതിരിക്കുകയും പ്രതികാരം ചെയ്യുകയും പകരം വിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനത് ചെയ്തുകൂടാ. കാരണം എനിക്ക് തന്നത് അവർക്ക് കൊടുത്തതിനേക്കാളൊക്കെ വളരെ വലുതും വളരെ കൂടുതലുമാണ്. ഇതെൻ്റെ ജീവിതത്തിലെ നിരന്തരമായ പരീക്ഷണം തന്നെയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും മാനുഷികമായ വികാരങ്ങളാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതെങ്കിൽ ഒരടി കൊടുത്തിട്ട് അടി ഫിസിക്കലല്ല, തിരിച്ച് ശരിക്കും കൊടുക്കുക. എനിക്ക് കഴിയുകയും ചെയ്യും, പക്ഷേ ഇല്ല, അതല്ല എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് സ്വയം അടങ്ങി കണ്ടെത്തി ദൈവം എനിക്ക് തരുന്ന, കാരണം ഞാൻ ചെയ്യുന്ന എന്തെല്ലാം വികൃതികൾ ക്ഷമിക്കുന്ന ഈ ദൈവത്തോട് അതിന് പകരമായി ഞാൻ കൊടുക്കേണ്ടത് ഇതുപോലുള്ള ഒരു മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഇത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒന്നും ഞാൻ, ഇതെൻ്റെ നിത്യമായ ഒരു ഒരു പരീക്ഷയാണ്. വാസ്തവത്തിൽ പലപ്പോഴും ഇത് സാധിക്കാതെ പോവാറുണ്ട്. മനസ്സിൽ വിഷമം, വെറുപ്പ്, പരിഭവമൊക്കെ കൊണ്ടു നടക്കേണ്ടി ചിലപ്പോൾ ഉള്ള ഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴുകിയേ പറ്റൂ, നിരന്തരമായി മനസ്സിനെ കഴുകി സൂക്ഷിക്കുക, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴുകിയ ഒരവസ്ഥയിൽ എനിക്ക് ആ സ്നേഹം അനുഭവിക്കാനും കഴിയും എന്നെനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോഴെങ്കിലും അതിൽ പൊടി അടിഞ്ഞു കൂടുന്നുവെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് ആ സ്നേഹത്തിൻ്റെ അകൽച്ചയും. ചിലപ്പോൾ ആ ശുദ്ധബോധത്തിൽ അല്ലേ, ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ഒരുപാട് ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും അനുഭവിക്കാൻ കാര്യത്തിന് കഴിയട്ടെ, നമ്മുടെ ഒരുപാട് തലമുറകളെ ഗൈഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എത്തുന്നു.